ഇങ്ങനെ കുറച്ച് പച്ചനെല്ലിക്ക എടുക്കാനുണ്ടെങ്കിൽ അത് മതി കേട്ടോ. മുടി സമൃദ്ധമായിട്ട് വളരാനും മുടിയിലെ അകാല നര വരാതിരിക്കാനും നര പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. ഇപ്പൊ നെല്ലിക്ക നമ്മൾ ഇതുപോലത്തെ ഒരു ഇരുമ്പിന്റെ ചീനച്ചട്ടിയിൽ ഇങ്ങനെ ചെയ്തെടുക്കുക, നല്ല കറുപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അത് നിങ്ങളുടെ ഇതുപോലത്തെ മുടിയിൽ നന്നായിട്ടാണ് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴുകി കളഞ്ഞാൽ മതി. എത്ര വെളുത്ത മുടിയാണെങ്കിലും അത് ചെറുതായിട്ടാണ് കറുത്ത് വരുന്നത് കാണാം. ഇപ്പൊ ഒരു മൂന്നാല് തവണ ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ അതിന്റെ ആ ഒരു റിസൾട്ട്. അപ്പൊ ഇത് ഉണ്ടാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാവുന്നതാണ്. ഇപ്പൊ എവിടെയാണ് നേരെ ഉള്ളത് എന്ന് വെച്ചാല് നിങ്ങളുടെ ഇപ്പൊ ഫ്രണ്ട് ഭാഗത്തൊക്കെയാണ്, മുടീന്റെ നെറ്റി ഭാഗത്താണ് നേരെ ഉള്ളത് എന്ന് വെച്ചാല് അവിടേക്ക് നന്നായിട്ടാണ് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് തേയിലപ്പൊടിയാണ്. നമുക്ക് തേയില വെള്ളം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പൊ 2 സ്പൂണ് തേയിലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുക്കേണ്ടത് എന്ന് പറഞ്ഞാല് വെള്ളമാണ് കേട്ടോ. അപ്പൊ ഞാൻ 1 ഗ്ലാസ് സാധാ പച്ചവെള്ളം, 1 ഗ്ലാസ് നമ്മുടെ കഞ്ഞിവെള്ളത്തിന്റെ തെളി എടുക്കുന്നുണ്ട്. ഇപ്പൊ കഞ്ഞിവെള്ളം എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. കഞ്ഞിവെള്ളം നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ്, മുടി ഭയങ്കരമായിട്ട് വളർത്താൻ ഒരുപാട് സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ തേയിലപ്പൊടിയാണെങ്കിലും മുടിന്റെ ഒരുവിധം മുടിന്റെ വിളർച്ച, അതേപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നതൊക്കെ മാറ്റിയെടുക്കാനും മുടി പെട്ടെന്ന് വളരാനൊക്കെ വളരെയധികം സഹായിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു വെള്ളം വെറുതെ ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഒരു സ്പെയറിലാക്കിയിട്ട് നമ്മുടെ തലയൊട്ടിയിലൊക്കെ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മുടി നല്ലൊരു റിസൾട്ട് ആയിരിക്കും. അത് നിങ്ങൾക്ക് കഴുകി കളയണമെന്നൊന്നുമില്ല കേട്ടോ, ചെറിയ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് കഴുകി കളയാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ നിന്നോട്ടെ. എപ്പോഴാണ് നിങ്ങൾ കുളിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ കഴുകി കളഞ്ഞാൽ മതി, ബാഡ് സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ വെട്ടി തിളപ്പിച്ച് 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് വെള്ളം ആക്കി എടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ നെല്ലിക്കയാണ് കേട്ടോ. അപ്പോൾ ഇത് വലിയ നെല്ലിക്കയാണ്. അപ്പോൾ ചെറിയ നെല്ലിക്കയാണെങ്കിൽ 1-5 നെല്ലിക്ക എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ അത്യാവശ്യം വലിയ 4 നെല്ലിക്ക എടുത്തു. എന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ കുരു കളഞ്ഞിട്ട് അതിൻ്റെ നെല്ലിക്ക മാത്രം എടുക്കുക കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ നെല്ലിക്ക നല്ല വൃത്തിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. നെല്ലിക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ മുടിയിൽ മുടി പൊട്ടിപ്പോവുക, അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ലതുപോലെ വളരാനും മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാനും അതേപോലെ അകാല നര മാറാനും നര വരാതിരിക്കാനൊക്കെ ഒരുപാട് സഹായിക്കും. നെല്ലിക്ക ചെമ്പരത്തിപ്പൂവൊക്കെ ഇട്ടിട്ട് എണ്ണ കാച്ചി സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുടി ഒരിക്കലും നരയ്ക്കാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഞാനിതാ ഇതേപോലെ നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിൽ ഇട്ട് കൊടുത്ത് അതിലേക്ക് തേയിലവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതേപോലെ തേയിലവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഇൻസ്റ്റയിലെ എപ്പിയിലൊക്കെയാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ, ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് അടിക്കാനും, അതേപോലെ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോയരുത്. അപ്പൊ ഞാനിതാ ഇതേപോലെ ഈ ഒരു നെല്ലിക്ക അരച്ച് നന്നായിട്ട് കണ്ടോ നല്ലതുപോലെ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുരു കളയാൻ മറക്കരുത്. അപ്പൊ ഞാനത് എടുത്തു പറയുന്നുണ്ട്, കുരു മാറ്റിക്കളഞ്ഞിട്ട് നമ്മൾ നെല്ലിക്ക മാത്രം ഇങ്ങനെ എടുക്കുക. അപ്പൊ നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പൊ നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുത്തിട്ട് അതിന്റെ നീര് മാത്രം നിങ്ങൾക്ക് എടുക്കുക. ഇനി അതല്ലെങ്കിൽ ഈ ഒരു മട്ട് ഉണ്ടല്ലോ നെല്ലിക്കേന്റെ, ആ ഒരു മട്ട് കളയാ അത് ഉപയോഗിക്കാൻ പ്രയാസമായിട്ട് തോന്നുകയാണെങ്കിൽ അത് കളയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ നെല്ലിക്ക എൻ്റെ ഈ ഒരു മട്ടും കൂടിയും കൂട്ടി തലയിൽ ഉപയോഗിക്കുക കേട്ടോ. അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം നെല്ലിക്ക പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ തിക്കായിട്ട് വരും കേട്ടോ, നമ്മളിങ്ങനെ ചൂടായി വരുന്തോറും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കണം. അപ്പം നെല്ലിക്ക പച്ചനെല്ലിക്ക കിട്ടാത്തവർക്ക് നെല്ലിക്കപ്പൊടി എടുക്കുക കേട്ടോ, വറുത്ത നെല്ലിക്കപ്പൊടി. അപ്പം നെല്ലിക്കപ്പൊടി കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് അത് ചെറിയ ചൂടിൽ ഇങ്ങനെ വറുത്ത് കരിക്കാതെ എടുത്തിട്ട് അതാണെങ്കിൽ ഇതുപോലെ തേയിലവെള്ളത്തിൽ ഇങ്ങനെ നല്ലോണം തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പം ഇതേപോലെ കണ്ടോ കറുത്ത് കറുത്ത് വരുന്നുണ്ട്. അപ്പം ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലാത്തവർ സ്റ്റീൽ പാത്രം എടുക്കുക കേട്ടോ, പ്ലാസ്റ്റിക് പാത്രം എടുക്കരുത്. പിന്നെ സ്റ്റീൽ പാത്രത്തിൽ വേണം ഇത് നിങ്ങൾ ഒഴിച്ച് വെക്കാനൊക്കെ കേട്ടോ. അപ്പം ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആണെങ്കിൽ ഒത്തിരി ഒത്തിരി നല്ലതാണ്, മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇത് ഇതേപോലെ മുടിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വെക്കുന്ന ഒരു ചീനച്ചട്ടിയാണ്. അപ്പം ഇതിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. നല്ല ഇതുപോലെ വെട്ടി തിളയ്ക്കും തോറും ഇതിങ്ങനെ കറുത്ത് വരുന്നുണ്ടോ, നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്. പണ്ട് വീട്ടിൽ അച്ഛമ്മയൊക്കെ നെല്ലിക്ക കറുപ്പിക്കും, അത് ചോറിനൊക്കെ കൂട്ടാൻ കാന്താരിയും ഒക്കെ ഇട്ടിട്ട് അത് ഇതുപോലെ തന്നെ കേട്ടോ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ തേയില വെള്ളം ഒഴിക്കൂലെന്നുള്ളൂ, അതിൽ ഇതേപോലെ
ഇതേപോലെ കാന്താരി നെല്ലിക്കൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇത് പറഞ്ഞാൽ ഒത്തിരി നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. നെല്ലിക്ക ജ്യൂസ് ആണെങ്കിലൊക്കെ ഒരുപാട് ഗുണമുണ്ട് കേട്ടോ. അപ്പൊ ഇതേപോലെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ പൊട്ടപ്പ് തന്നെ എൻ്റെ കയ്യിൽ ഒരു ഭയങ്കര ഒരു കറുപ്പ് കളറാണ് കേട്ടോ നിൽക്കുന്നത്. ആ ഒരു നല്ലൊരു റിസൾട്ട് ആണ് കേട്ടോ. അപ്പൊ ഇതേപോലെ നന്നായിട്ട് തേച്ച് കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് കഴുകി കളയാം. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.